നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച റഷ്യയുടെ പേടകമായ ലൂണ 25 ചന്ദ്രനിൽ തകർന്നു വീണതായി റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയിച്ചു. പേടകത്തിന് സാങ്കേതിക തകരാർ നേരിട്ടതായി അവർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. അസാധാരണ സാഹചര്യം നേരിടുന്നു എന്നാണ് റഷ്യയുടെ ബഹിരാകാശ ഏജൻസി ഇന്നലെ അറിയിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ പേടകം തകർന്നിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപെട്ട ശേഷം ആദ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നാളെയാണ് ലൂണ ഇറങ്ങേണ്ടിയിരുന്നത്. ഇതിനു മുന്നോടിയായി പേടകം താഴ്ത്തുന്ന പ്രക്രിയയ്ക്കിടെ സാങ്കേതിക പ്രശ്നം ഉണ്ടായി എന്നാണ് വിവരം. ഇതിനു പിന്നാലെയാണ് ലൂണ 25 തകർന്നതായി റഷ്യ സ്ഥിരീകരിച്ചത്. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വെല്ലുവിളി ഉയർത്തിയാണ് ചാന്ദ്ര പര്യവേഷണത്തിനുള്ള റഷ്യയുടെ ലൂണ 25 പേടകം ഓഗസ്റ്റ് 11 വിക്ഷേപിച്ചത്. 47 വർഷത്തിനു ശേഷമാണ് റഷ്യ ചാന്ദ്രദൗത്യമായി വീണ്ടും സജീവമാകുന്നത്. കരുത്തുറ്റ സൂയസ് 2.1B റോക്കറ്റ് 5.5 ദിവസം കൊണ്ടാണ് ലൂണ 25 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. തുടർന്ന് ചന്ദ്രനെ വലം വയ്ക്കുന്ന പേടകത്തിലെ റോവർ ഉൾപ്പെടുന്ന ലാൻഡർ ഓഗസ്റ്റ് 21 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാകാനായിരുന്നു റഷ്യയുടെ ശ്രമം. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ശ്രമത്തെ അട്ടിമറിക്കാനായിരുന്നു റഷ്യ ഇത്ര ധൃതി കാണിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തായാലും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ അവസാന ഭ്രമണപഥത്താഴ്ത്തലും വിജയകരമായി തന്നെ നടന്നു. പുലർച്ചെ 2 മണിയോടെയാണ് ഇന്ത്യയുടെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനോട് ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടെ പേടകം ഇപ്പോൾ ചന്ദ്രനിൽ നിന്ന് 25 കിലോമീറ്റർ മാത്രം ദൂരത്താണ്. 134 കിലോമീറ്ററാണ് അകന്ന ദൂരം. ഇനി സോഫ്റ്റ് ലാൻഡിങ്ങിനായുള്ള തയ്യാറെടുപ്പാണ്. ഓഗസ്റ്റ് 23 വൈകിട്ട് 5:30 സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയ നടക്കുന്നത്. ജൂലൈ 14 പോയ ചന്ദ്രയാൻ സമയമെടുത്ത് ഓരോ ചുവടും സാവകാശം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനി സോഫ്റ്റ് ലാൻഡിംഗ് മാത്രമാണ് ബാക്കി. അതും തീർച്ചയായും വിജയകരമായി തന്നെ നടക്കുമെന്നാണ് ISROയുടെ ഉറപ്പ്. ഒപ്പം ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. അതേസമയം റഷ്യൻ ചാന്ദ്രദൗത്യം ലൂണ 25 തകർന്നു വീണതിൻ്റെ കാരണം അവരുടെ അനാവശ്യ ധൃതി തന്നെയാണ്. നമ്മുടെ ചന്ദ്രയാൻ പുറപ്പെട്ടതിനു ശേഷം 1 മാസം കഴിഞ്ഞ് പുറപ്പെട്ട ലൂണ 25 നമുക്ക് മുൻപ് ചന്ദ്രനിൽ ഇറക്കാനുള്ള തിരക്കായിരുന്നു റഷ്യയ്ക്ക്. അതിനാണ് ഇപ്പോൾ വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതി ഇന്ത്യക്ക് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അതേസമയം ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള യാത്രയിൽ ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇത്തവണയും അതേ സ്ഥലത്ത് തന്നെ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ISRO തിരഞ്ഞെടുത്തത്? സൂര്യപ്രകാശം ഒരു തരി പോലും എത്താത്ത നിരവധി ഭാഗങ്ങൾ ചന്ദ്രനിലുണ്ട്. അതുകൊണ്ട് തന്നെ 230 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടങ്ങളിലെ താപനില. കനത്ത ഇരുട്ടും കൊടും തണുപ്പുമുള്ള കാലാവസ്ഥയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുക എന്നത് വളരെയേറെ വെല്ലുവിളി നിറഞ്ഞതാണ്. ദക്ഷിണ ധ്രുവത്തിലാകട്ടെ ചന്ദ്രോപരിതലത്തിൽ വലിയ ഗർത്തങ്ങളും തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ചിലത് 1000 കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം കേന്ദ്രീകരിച്ച് മുൻപ് നടത്തിയ ചില ഗവേഷണ വിവരങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള രഹസ്യങ്ങൾ തേടിപ്പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. മാത്രമല്ല, നേരത്തെ ചന്ദ്രയാൻ 1 ചന്ദ്രനിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് കണ്ടെത്തിയിരുന്നു. കൂടാതെ ദക്ഷിണ ധ്രുവത്തിലെ അതിശൈത്യമായ താപനിലയും സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള എല്ലാത്തിനും കുറഞ്ഞത് 10,00,000 കണക്കിന് വർഷം പഴക്കം ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രലോകത്തെ ഇത് സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. അതേസമയം ദൗത്യം വിജയകരമായാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4 രാജ്യമായി ഇന്ത്യ മാറും. അമേരിക്ക, ചൈന, സോവിയറ്റ് യൂണിയൻ എന്നിവർ മാത്രമാണ് നേരത്തെ ഈ ഘട്ടം കൈവരിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 3 വിജയിക്കുമെന്ന ഉത്തമ പ്രതീക്ഷയോടെ മലയാളി വാർത്ത ഇൻസൈറ്റ്.